വൈദ്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹിക പ്രവർത്തക കൂടിയായ ഡോക്ടർ ജോസ്നയാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. ആയുർവേദം എടുക്കാനുള്ള കാരണം, ഇപ്പോൾ മിക്ക ആൾക്കാരും നോക്കുകയാണെങ്കിൽ എല്ലാവരും മോഡേൺ മെഡിസിനിലോട്ടാണ് താല്പര്യപ്പെട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ആയുർവേദം തന്നെയാണ് ആദ്യം തൊട്ടേ താല്പര്യമായിരുന്നത്, ആയുർവേദിക് മെഡിസിൻ. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സെവൻത് സ്റ്റാൻഡേർഡ് ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശക്തമായിട്ടുള്ള നടുവേദന വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 മന്ത്സ് ട്രീറ്റ്മെൻറ്റിലാണ് അത് മാറിയത്. അമ്മ എടുത്തത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. 3 മാസത്തോളം ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എടുത്ത ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഞാനാണ് കൂട്ടിരിക്കാനൊക്കെ പോകുന്നതും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും അവിടുത്തെ മെഡിസിൻ രീതികളുടെ പ്രിപ്പറേഷനൊക്കെ ഒരു താല്പര്യം തോന്നുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആയുർവേദത്തിലോട്ട് തിരിയുന്നതും. അധികവും അമ്മ പപ്പയൊക്കെ കാലുവേദന മുട്ടുവേദനയൊക്കെ വന്നാൽ അവർ ഈ ഒരു മെഡിസിൻസ് തന്നെയാണ് പണ്ട് തൊട്ടേ കഴിക്കുന്നത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അപ്പം തൊട്ടേ തുടങ്ങി. പിന്നെ ഒരു എന്താ പറയുന്ന, അധികവും ട്രഡീഷനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം, പാരമ്പര്യത്തിനോടൊക്കെ പാരമ്പര്യ ചികിത്സയിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ആയുർവേദം സെലക്ട് ചെയ്തു. ആയുർവേദം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് 7 വർഷത്തോളമായി. 1 വർഷത്തെ ഹൗസ്റൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അധികം എനിക്ക് പ്രിപ്പറേഷൻസ് പുതിയ പുതിയ കാര്യങ്ങൾ ഓടാണ് താല്പര്യം. പഴയ മെഡിസിൻസ് ചെയ്യുന്നതിനോടൊപ്പം എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ മെഡിസിൻസ് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ സമയം തൊട്ടേ ഞങ്ങൾക്ക് ഈ അരിഷ്ടകൽപ്പന, അതുപോലെ കുറച്ച് ഫോർമുലേഷൻസൊക്കെ ഉണ്ട്, എങ്ങനെയാണ് തൈലം ഉണ്ടാക്കുന്നത്, അതുപോലെ അരിഷ്ടം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, പ്രമേഹത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അത് അങ്ങനെ ഈ ഞാൻ ഓരോ മരുന്നിൻ്റെയും ഇൻഡിക്കേഷൻ പ്രത്യേകം ഇരുന്ന് പഠിക്കുമായിരുന്നു. ഈ മരുന്ന് എന്തിനു കൊള്ളാം, ഇപ്പോൾ പ്രമേഹത്തിനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ റെഫർ ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള രീതികളിൽ കുറച്ച് ഫോർമുലേഷൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം പ്രമേഹത്തിനുള്ള മരുന്നാണെങ്കിൽ എല്ലാം കൂടെ പൊടിച്ചൊരു ചൂർണമാക്കി വെച്ചിട്ട് ഇത് എത്രത്തോളം എഫക്റ്റീവാണ്, അതുപോലെ തന്നെ ചുമയ്ക്കും പിന്നെ കഫക്കെട്ടിനുമായിട്ടുള്ള മരുന്നുകൾ, അരിഷ്ടം ഒക്കെ എത്രത്തോളം എഫക്റ്റീവാണെന്ന് വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക, പിന്നെ മുടിക്കുള്ള എണ്ണകൾ കാഴ്ച ചെയ്ത് നോക്കുക, എന്തെങ്കിലും പിന്നെ ട്രഡീഷണലായിട്ടുള്ള മരുന്നുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണ്, അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം ഉണ്ട്. അത് കുറേയൊക്കെ എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, പറഞ്ഞു വച്ചിരിക്കുന്നതൊക്കെ ശരിയാണ്, ശാസ്ത്രത്തിൽ പറയുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന വിജയവും, അതുപോലെ നമ്മുടെ പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷനും. ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു അരിഷ്ടമാണ് ഉണ്ടാക്കിയത്. അരിഷ്ടകൽപ്പന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദത്തിലൊരു പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. അതിൽ താത്തിരി പൂവ് നമ്മൾ പുളിപ്പിക്കാനായിട്ട് ഒരു മരുന്ന് ചേർക്കും. ഫെർമെൻറ്റേഷൻ പ്രിപ്പറേഷനാണ് ഈ അരിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് താത്തിരി പൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവറുണ്ട്, അതാണ് നമ്മൾ പുളിപ്പിക്കാനായിട്ട് ചേർക്കുന്നത്. അതും അതിൻ്റെ കൂടെ നമ്മൾ ചുമയ്ക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന കുറേ മെഡിസിൻസ്, അതിനകത്ത് തുളസിയുടെ ചാറ്, അതുപോലെ വേപ്പിലയുടെ ചാറ്, ഇതൊക്കെ ഞാൻ ജ്യൂസായിട്ടെടുത്ത് ബാക്കി കഫിനുള്ള മെഡിസിൻസിനെയൊക്കെ പൗഡർ ഫോമിൽ എടുത്തിട്ട് കഷായം വെച്ച് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് നോക്കി. അതെനിക്ക് നല്ലൊരു റിസൾട്ട് തന്നതാണ്. പക്ഷെ ഞാനത് പുറത്ത് കൊടുത്തിട്ടില്ല, ഞാൻ ഫാമിലി തന്നെയാണ് ആ മരുന്ന് ഉപയോഗിച്ചത്. ഉപയോഗിച്ച് വളരെ റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ്. അതുപോലെ തന്നെ പ്രമേഹത്തിനൊരു ചൂർണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊടി, അതും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പൗഡർ. പിന്നെ അധികം ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ പ്രിപ്പറേഷനാണ്. അതും എൻ്റേതായിട്ടുള്ള യുക്തിക്കനുസരിച്ച് കുറച്ച് എണ്ണകളൊക്കെ ചെയ്യാറുണ്ട്, അതും പുറത്തു കൊടുക്കുന്നുണ്ട്, അതും റിസൾട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ കോവിഡ് കാലത്ത് രോഗബാധിതരായി പോസ്റ്റ് കോവിഡ് ചികിത്സകൾ നേരിട്ട അനേകം രോഗികളിൽ തൻ്റെ ചികിത്സാരീതികൾ കൊണ്ടുണ്ടായ ഗുണകരമായ മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർ ജോസ്ന സംസാരിക്കുന്നു. ഈ കോവിഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഞാൻ ആദ്യം തുടങ്ങിയിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. കോവിഡിനുള്ള ചികിത്സയോ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷനോ ഒന്നും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കോവിഡ് വന്നത് ജൂലൈയിലായിരുന്നു. ജൂലൈ ഒരു ഹാഫ് പകുതിയോടെയൊക്കെയാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പോൾ ഹസ്ബൻഡിനാണ് ആദ്യം പോസിറ്റീവ് ആയത്, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തുടങ്ങിയത്. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് 2 ട്വിൻസാണ്, കുഞ്ഞുങ്ങൾ 2 പേരാണ്. അവർക്ക്
എനിക്ക് കോവിഡ് വരുന്ന സമയത്ത് വെറും 4 മാസമാണ്. ആ ഒരു ടെൻഷൻ എനിക്ക് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളൊരു കാര്യമാണ്. അവർ രണ്ടുപേരെയും നോക്കുക എന്നുള്ളത് വളരെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഒരു ടാസ്ക് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ തന്നെ അവർക്ക് സ്പ്രെഡാവോ, അതുപോലെ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആവലാതി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്ക് പോസിറ്റീവായപ്പോൾ തന്നെ ഒരു മാനസിക സമ്മർദ്ദം വല്ലാതെയായിരുന്നു. പിന്നെ എനിക്ക് പൊതുവേ ചെറിയ അലർജിയൊക്കെ ഉള്ളൊരു നേച്ചറാണ് എനിക്ക്. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ലങ്സിന് നല്ലോണം ബാധിക്കും, ന്യൂമോണിയയിലെത്തും എന്നുള്ളൊരു ഷുവറിറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുന്നേ അപ്പോൾ ഒരു മാസം മുമ്പേ വരെ എൻ്റെ കൊളീഗായിട്ടുള്ളൊരു ഡോക്ടറുടെ കേസിൽ നല്ല പോസിറ്റീവായി ന്യൂമോണിയ വന്നു. പുള്ളിക്കാരൻ മാനേജ് ചെയ്തത് ആയുർവേദ മെഡിസിൻ തന്നെയായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രാക്ടീസ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് അവരുടേതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് ഇതിൽ, പ്രിവെൻഷനായിട്ടും അതുപോലെ തന്നെ മെഡിസിനായിട്ടും ഒക്കെ. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർക്ക് ക്യൂർ ആയതിൻ്റെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേടിക്കേണ്ട, നമുക്ക് നല്ലോണം ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് എനിക്ക് മെഡിസിൻസ് എത്തിച്ചു തന്നത്. അങ്ങനെ ഞാൻ പ്രിവെൻഷനായിട്ട് ആ ഫസ്റ്റ് പുള്ളിക്ക് പോസിറ്റീവായിട്ടുള്ള ആ 2 ദിവസം ഞങ്ങൾക്ക് പ്രിവെൻഷനായിട്ടുള്ള മെഡിസിനുണ്ട്, ഇന്ദുകാന്തം കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മരുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് സിംറ്റംസ് തുടങ്ങി, നല്ല രീതിയിൽ ത്രോട്ട് പെയിനും ചെറിയ പനിയും ഒക്കെ സ്റ്റാർട്ടായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് അമ്മയുടെ വീട്ടിലോട്ട് മാറി, അവിടെ നിന്ന് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് കോവിഡ് ഒന്നും ആയിരിക്കത്തില്ല, ടെസ്റ്റ് RT-PCR ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ ഐസൊലേഷനിൽ തന്നെ ഇരുന്നു മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഈ മരുന്നുകളെല്ലാം എനിക്ക് തേർഡ് ഡേ ആയപ്പോൾ നല്ല പനി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. എൻ്റെ ഇൻഫെക്ഷൻ ത്രോട്ടിൽ നിന്ന് താഴോട്ട് പോകുന്നില്ല, ത്രോട്ടിൽ വന്ന് നല്ല ത്രോട്ട് ഇൻഫ്ലമേഷനുണ്ട്, തൊണ്ടയിൽ നല്ല കിരുകിരിപ്പ് വേദന ഒക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇൻഫെക്ഷൻ താഴോട്ട് പോകുന്നില്ല. ഞാനീ കണ്ടിന്യൂസ് ഈ മെഡിസിൻ തന്നെയാണ് എടുത്തത്, വേറെ ഒരു മരുന്ന് ഞാൻ കഴിച്ചില്ല. എനിക്കൊരു 4th-5th day ആയപ്പോൾ നല്ലോണം മാറി, കുഴപ്പമില്ല. കുഞ്ഞിന് ഒരാൾക്ക് ചെറിയ പനി വന്നിട്ടുണ്ട്, കാര്യം അവരെ ഞാനെപ്പോഴും ഫീഡ് ചെയ്യാനൊക്കെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അവൾക്ക് ഒരാൾക്ക് ചെറിയൊരു പനി വന്നു, ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതും ഹോമിയോ മെഡിസിൻ തന്നെ അവൾക്ക് കൊടുത്തത്. അങ്ങനെ അത് കംപ്ലീറ്റ് ക്യൂറായി. അത് തൊട്ടാണ്, ആ ഒരു സംഭവത്തിന് ശേഷമാണ് എനിക്ക് ശരിക്ക് പറഞ്ഞാൽ നമുക്കിത് ഒത്തിരി പേരിൽ എത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം വന്നത്, കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷനിലെ കേസിലും. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ മെഡിസിൻസ് അവിടെ നിന്ന് ഫാർമസിയിൽ നിന്ന് എടുത്ത് പിന്നെ ഈ അറിയുന്നവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നവർക്കൊക്കെ ഞാൻ പറയാൻ തുടങ്ങി, നിങ്ങളിത് കഴിച്ചു നോക്ക്, നല്ല വ്യത്യാസം ഉണ്ടാവും, ചുമയൊക്കെ മാറും, വേറെ കോംപ്ലിക്കേഷനൊന്നും വരില്ല എന്ന് പറഞ്ഞ് അന്ന് തൊട്ടാണ് ഈ മരുന്നുകൾ കൊടുത്തു തുടങ്ങിയതും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങിയതും. ഇനി എനിക്ക് കോവിഡ് വന്നതാണ് ഇതിനൊരു ടേണിംഗ് പോയിന്റ് ആയത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം ചികിത്സ മാത്രമല്ലെന്നും മാനസികവും ആരോഗ്യപരവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയും ചെയ്യണമെന്നും ഡോക്ടർ ജോസ്ന ഉറച്ചു വിശ്വസിക്കുന്നു. ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ പോകാറുണ്ട്, അധികവും സെമിനാർസ് പിന്നെ ബോധവൽക്കരണ ക്ലാസ്സസ് ഒക്കെയാണ്. ഇപ്പോൾ പള്ളിയുടെ കീഴിൽ വിളിക്കാറുണ്ട് TSS-ൻ്റെ ഒക്കെ ക്ലാസ്, പിന്നെ അതുപോലെ സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജസിൽ പോകാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പൊതുവേ ഒരു ഷൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല, എല്ലാത്തിനും മുന്നോട്ട് വരണം എന്നുള്ള താല്പര്യമുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, അതിനൊക്കെ നല്ലോണം അറ്റൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 8th-9th class ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സൊക്കെ വരാറുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓർഗനൈസ് ചെയ്ത സാറ്, അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് ആ സമയത്ത് മുന്നോട്ട് വന്ന് സംസാരിക്കാനും സഭാകമ്പം മാറാനും ഒക്കെ. അങ്ങനെ അത് പിന്നെ ഒരു +1, +2 ആയപ്പോൾ തന്നെ അത് മുമ്പോട്ട് തന്നെ അതിൻ്റെ ഒരു സീല് നഷ്ടപ്പെടാതെ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ അത് നല്ല രീതിയിൽ +1, +2 എന്നാൽ കഴിയുന്ന വരെ നല്ല ആക്റ്റീവായിരുന്നു സ്കൂൾ ലൈഫ്. പിന്നെ കോളേജ് ലൈഫിലാണെങ്കിൽ ഇത് ഈ ഒരു പാത്ത് തന്നെ നല്ലോണം പ്രയോജനം ചെയ്യിപ്പിച്ചു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും ഇന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം.
അപ്പോൾ അവർക്ക് ടീച്ചേഴ്സിന് ലെക്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റാത്ത ടോപ്പിക്ക് നമ്മളെ കൊള്ളിച്ച് അവർ ക്ലാസ് എടുപ്പിക്കും. ആ സമയത്ത് നല്ലോണം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്ത് പോകാനായിട്ട് എന്നെ ഈ ഒരു കാര്യം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നുണ്ട്. ക്ലാസ്സിനൊക്കെ പോകുമ്പോഴും നല്ലോണം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാരുമായിട്ട്. അവർക്ക് നമ്മുടെ ഒരു സയൻസിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനും ബോധവൽക്കരണം ചെയ്യിക്കാനും ഒക്കെ ഈ ഒരു കഴിവ് എന്നെ സഹായിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം വരയ്ക്കും, വരയ്ക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് ദൈവം. പഠിച്ചിട്ടില്ല ഡ്രോയിങ്, പക്ഷേ കണ്ടൊക്കെ വരയ്ക്കാനുള്ളൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു അപ്പോഴേ. അത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കും, എന്നാൽ ഇങ്ങനെ വലിയ സ്റ്റേറ്റ് ലെവലോ അങ്ങനെയുള്ള വരപ്പൊന്നുമല്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും ചെറിയ രീതിയിലുള്ള വരയ്ക്കലൊക്കെ ഉണ്ട്. പിന്നെ ഡാൻസും ചെയ്യാറുണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിന് സെമി ക്ലാസിക്കലും ക്ലാസിക്കലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതും നല്ലോണം സഹായിച്ചിട്ടുണ്ട് സ്കൂൾ ലൈഫിൽ. അതിൻ്റെ കോമ്പറ്റീഷൻസ് അധികവും സിംഗിൾ ഐറ്റംസൊക്കെ ഒരു 5-6 ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞൊക്കെ ഗ്രൂപ്പ് ഐറ്റംസാണ്. പിന്നെ ആ ഒരു ബേസിക് ഉള്ളതുകൊണ്ട് പിന്നീടിപ്പോൾ ഒരു അത്യാവശ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട് ദൈവം സഹായിച്ച്. പള്ളിപരമായിട്ട് വളരെ ആക്റ്റീവാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കോവിഡിന് തൊട്ട് മുന്നേ വരെ ലാസ്റ്റ് ടൈം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ചർച്ചിൻ്റെ. ഞങ്ങളുടെ പള്ളി വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ചാണ് നമ്പ്യാതി. അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കുറേ നാൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും. കോവിഡിൻ്റെ ടൈമൊക്കെ ആയിരുന്നു പ്രഗ്നൻസി പിന്നെ ഡെലിവറി. അപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയി. ഇനി തിരിച്ച് വരണം പതിയെ പതിയെ. കുഞ്ഞുങ്ങളെ ആ ഒരു വിശ്വാസത്തിൽ വളർത്തണമെന്നാണ്. ഞങ്ങൾ കൊച്ചു നാൾ തൊട്ടേ പപ്പയും അമ്മയും പള്ളിയിലെ കാര്യം വളരെ സ്ട്രിക്റ്റാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വിടും ഉറപ്പായിട്ട്. പിന്നെ മതബോധനം കഴിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. അതൊരു കോളേജ് പഠനം വരെയും വളരെ കൃത്യമായിട്ട് നടന്നു പോയൊരു കാര്യമാണ് എല്ലാ ഞായറാഴ്ചയും. പിന്നെ അതുപോലെ ആദ്യ കുർബാന സ്വീകരണം എല്ലാം മതപരമായിട്ടും വിശ്വാസപരമായിട്ടും ഒക്കെ വലിയ അടുത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം. കാര്യം ഞങ്ങൾക്ക് 7 വർഷത്തോളം മക്കളുണ്ടായിരുന്നില്ല. അത് നല്ല പ്രാർത്ഥനയിലും ഉപവാസത്തിലൂടെയൊക്കെയാണ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പോൾ ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹസ്ബൻഡ് സാറാണ് സ്കൂളിലെ. ഇപ്പം പൂവാർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൈസ്കൂൾ ഫിസിക്സ് ആണ് സബ്ജക്റ്റ്. അവർ കുടുംബത്തിലെല്ലാവരും ടീച്ചേഴ്സാണ്, ഫാമിലി ടീച്ചറാണ്. അനിയത്തിയും ടീച്ചർ, അമ്മ HM ആയിട്ട് റിട്ടയർഡായ വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീച്ചർ കുടുംബമാണ് അങ്ങനെ. ഹസ്ബൻഡും കലാപരമായിട്ടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. പാടും കീബോർഡൊക്കെ വായിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ കൊയറിലൊക്കെ പങ്കെടുക്കും. ഇങ്ങനെ ക്രിസ്ത്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കൂടെ തന്നെ പുള്ളി തരുന്നൊരു സപ്പോർട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. കൺസൾട്ടേഷൻ ആണെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനും ഒക്കെ ഒരു തുല്യ പങ്കാളിത്തം ആളുടെ കയ്യിൽ നിന്നുകൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ പണ്ടുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് ഒത്തിരി മാറ്റമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നത്. ഇപ്പോൾ നമുക്കൊരു സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള ഒരു വേർതിരിവ് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും മുന്നിട്ടിറങ്ങിയാണ്. നീ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നിനക്കിത് ചെയ്യാൻ പാടില്ല, പുരുഷനാണ്, അതുകൊണ്ട് വേർപെട്ട് നിൽക്കുക, അങ്ങനെയല്ല. എല്ലാവരും അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുമ്പോട്ട് വരണം. അത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിനും നല്ലത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെ ആശ്രയിച്ചിട്ടല്ല. ഒരു മാൻ പവർ എന്നുള്ളത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈക്വലാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് 100% അവരുടെ ഒരു എന്താ പറയുന്ന പൂർണ്ണ മനസ്സോടെ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. നമ്മളെപ്പോഴും ഒരു സമൂഹത്തിന് മെഴുകുതിരികളായിട്ട് തന്നെ നിൽക്കുക, വെളിച്ചം പകരുന്നവരായിട്ട് നിൽക്കുക. ആരും വിളക്ക് കത്തിച്ച് പീഠത്തിനടിയിൽ വെക്കാറില്ല. വിളക്ക് കത്തിച്ച് അത് പീഠത്തിന് പുറത്താണ് വെക്കുന്നത്. കാര്യം അത് പ്രകാശം പരത്തേണ്ടത് എവിടെ ചെന്നാലത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു മെൻറ്റാലിറ്റി സ്ത്രീകൾക്കും വേണം പുരുഷന്മാർക്കും വേണം ഒരുപോലെ. അതിനൊരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ വരേണ്ട കാര്യമില്ല. അപ്പോൾ പണ്ടാണെങ്കിൽ സ്കൂൾ ലൈഫിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു
എന്താ പറയുന്ന കുഞ്ഞു പെൺകുട്ടികളെ വേർതിരിച്ച് നിർത്തുന്നത് നീ ഇത്ര മാത്രം പഠിച്ചാൽ മതി, നീ ഒരു പെണ്ണാണ് എന്നുള്ളത്. പക്ഷെ ഇന്ന് അതല്ല. സ്കൂൾ ലൈഫ് നോക്കുകയാണെങ്കിലും നിങ്ങളെല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരണം, സമൂഹത്തിന് നന്മ ചെയ്യണം, പഠിച്ച് വലിയ ആൾക്കാരാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മോട്ടിവേഷൻ പോകുന്നത്. അതുകൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിലും. എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവരും മുമ്പോട്ട് വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് നല്ല വ്യക്തികളായി തീരണം. സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്തെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഫേസ്ബുക്കാണ് അധികം യൂസ് ചെയ്തിരുന്നത്. വാട്സപ്പും കമ്മ്യൂണിക്കേഷൻ പർപ്പസും ഗ്രൂപ്പിലും ഒക്കെ ഇപ്പം നമുക്ക് ഇതില്ലാതെ ഒന്നും മുമ്പോട്ട് പോകാത്ത ജീവിത സാഹചര്യമാണല്ലോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ഗുഡ് ഉണ്ട്, ഗുഡ് എഫക്റ്റും ഉണ്ട്, ബാഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ഒരിക്കലും ചീത്ത വശത്തെ പിന്തുടർന്ന് അതിൻ്റെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തി വെക്കാതിരിക്കുക. എപ്പോഴും എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ നല്ലത് മാത്രം എടുത്തിട്ട് ചീത്തക്കാര്യം കളയാൻ നോക്കുക. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത പോയപ്പോഴാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നത്. അങ്ങനെ ജീവനീയം ആയുക്കയർ എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഫേസ്ബുക്കിലൊരു പേജും തുടങ്ങി, ഡോക്ടർ ജോസ്നാസ് ജീവനീയം ആയുക്കയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുവഴി കുറേ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടുന്ന, എനിക്കിപ്പം ഒത്തിരി ഡോക്ടർ ഫ്രണ്ട്സുണ്ട്, മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മറ്റുള്ളവരിൽ എത്തുന്നില്ല. അപ്പോൾ അതിനൊരു മാർഗം ഞാൻ ഫേസ്ബുക്കായിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഡോക്ടേഴ്സ് ഇടുന്ന കാര്യങ്ങളാണ്, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുവഴി ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് പോയിട്ട് തന്നെ യൂട്യൂബ് ചാനലിലൂടെ നമുക്കിപ്പം ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്സ്, ഈ ഒരു വിഷയം ഉണ്ടെങ്കിലും നമുക്കതിനെ ഹോം റെമഡീസിലൂടെ എങ്ങനെ കറക്റ്റാക്കാം, വ്യായാമം ചെയ്താൽ ഫലപ്രദമാണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ചാനൽ പോകുന്നുണ്ട് ഇപ്പോഴും. അതുവഴി ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ട്, കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുന്നുണ്ട്, ഡോക്ടർ ഇന്ന പ്രശ്നമുണ്ട്, ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ. അങ്ങനെ നല്ല രീതിയിൽ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞാൻ അതിനകത്ത് ചെയ്യുന്നൊരു കാര്യം, ഞാൻ അധികം മെഡിസിൻസ് അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കാര്യം മെഡിസിൻസ് പറഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് തലവേദനയോ അല്ലെങ്കിൽ വയറുവേദനയോ ആയിരിക്കും, അതിൻ്റെ കാരണങ്ങൾ പലതാകാം. ഇപ്പം ഞാൻ തലവേദനയ്ക്ക് ഒരു മരുന്ന് പറഞ്ഞാൽ ആ കാരണം അങ്ങനെ ഇരിക്കും. അവർ ഈ മരുന്ന് മേടിച്ച് കഴിച്ച് തലവേദന കുറയും, പക്ഷേ കാരണം പിന്നെ ആയിരിക്കും അത് അഗ്രവേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ മെഡിസിൻസ് പറയാറില്ല. വിത്ത് കൺസൾട്ടേഷൻ മാത്രമേ മരുന്ന് കഴിക്കാവൂ, ഏത് കണ്ടീഷനാണെങ്കിലും, ആയുർവേദം ആണെങ്കിലും മോഡേൺ മെഡിസിൻ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും, വിത്ത് കൺസൾട്ടേഷൻ മാത്രം മെഡിസിൻ എടുക്കുക. പക്ഷേ അതിന് ഉപരി നമുക്ക് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാകട്ടെ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള മാറ്റങ്ങളാകട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റത്തിലൂടെ. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൺസൾട്ടേഷൻ നടക്കുന്നത് ഈവനിങ് 5 to 8 ആണ്. അതിന് അധികവും വരുന്നത് അപ്പോയിൻമെൻ്റ് ആയിട്ടാണ്. വിളിക്കാറുണ്ട്, ഡോക്ടർ ഉണ്ടാവുമോ, ഈ സമയത്ത് ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സമയത്തായിരിക്കും ഇവർക്കുള്ള ടൈം കൊടുക്കുന്നത്. അതുപോലെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം എടുക്കാറുണ്ട്, തിരുമലായിട്ടോ കിഴിയായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് തെറാപ്പിസ്റ്റ് ഉണ്ട്, എന്നാലും ഒരു അറ്റൻഷൻ നമ്മൾ അവിടെയും കൊടുത്തേ പറ്റുള്ളൂ. അതും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുള്ള ആ ഒരു സമയം മാറ്റി വെച്ചിട്ടായിരിക്കും അതിനുള്ള ടൈം കൊടുക്കുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ വർക്കിംഗ് അല്ല, മോർണിംഗ് ടൈം ഫ്രീ ആണ്, ഫുള്ളി കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഇനി തൊട്ട് ഡിസംബർ തൊട്ട് ജോയിൻ ചെയ്യുവാണ് തിരിച്ച് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം രാവിലെ എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. അമ്മയുടെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യണം, ഇനി കുറച്ചുകൂടെ ബിസി ആയിട്ട് വരുവാണ് അടുത്ത ഷെഡ്യൂൾസ്. മോർണിംഗ് ടൈം വർക്ക്, അത് കഴിഞ്ഞ് ഈവനിങ് കൺസൾട്ടേഷൻ, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എല്ലാം. ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാത്തിനും. ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തുല്യ പങ്കാളിത്തം ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. കാര്യം ഞാനിപ്പോൾ ഭാര്യയാണ്, ഞാൻ ഭർത്താവാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കില്ല, നീ ഭാര്യയല്ലേ, നീ അത് ചെയ്തോ. പക്ഷേ അത് എല്ലാത്തിനും ഒരു ലിമിറ്റേഷനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷനുണ്ട്. അത് മറ്റു ആളുടെ ഒരു സഹായത്തോടു കൂടെ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അമ്മ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അടുക്കള പണി ചെയ്യണം, വീട്ടിലെ എല്ലാ കാര്യവും നോക്കണം. അതേസമയം ഇപ്പോൾ എന്താ പറയുന്നത്, ആ സമയം ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കള പണിയോ മറ്റുള്ള ജോലികളോ ഒക്കെ തീർക്കാനായിട്ട് സാധിക്കും.
അത് ശരിക്കും പറഞ്ഞാൽ തുല്യ പങ്കാളിത്തം തന്നെയാണ്. അവരുടെ ഒരു കോർപ്പറേഷൻ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെ ഹസ്ബൻഡിൻ്റെ അല്ലെ വൈഫിൻ്റെ കോർപ്പറേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കൺസൾട്ടേഷൻസ് നടക്കുന്നുണ്ട്, അതുപോലെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, വീട്ടിലെ കാര്യം നോക്കണം. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. വീഡിയോസ് എടുക്കാനാണെങ്കിലും എല്ലാം പുള്ളിയാണ് മുമ്പിട്ട് ഇറങ്ങുന്നത്, ഇന്ന് നമ്മൾ ചെയ്തില്ലല്ലോ അപ്പോൾ നമുക്ക് എടുക്കാം, വാ സമയം കളയരുത് എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെ തീർച്ചയായും തുല്യ പങ്കാളിത്തം തന്നെയാണ് ഇതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പര ധാരണയോടെ മുമ്പോട്ട് പോയാൽ മാത്രമേ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അവരുടെ സ്വഭാവ രൂപീകരണത്തിനാണെങ്കിലും ഒക്കെ ഇതൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡോക്ടർ എന്നുള്ള വേഷം തന്നെയാണ് എനിക്ക് ഇഷ്ടം. കാര്യം ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ, അമ്മയാണെങ്കിൽ എനിക്ക് മക്കളുടെ കാര്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം മാത്രമേ നോക്കാൻ പറ്റൂ. പക്ഷേ ഒരു ഡോക്ടർ അറ്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യവും അതേസമയം നോക്കാൻ പറ്റുന്നുണ്ട്, അതേപോലെ സമൂഹത്തിൻ്റെ കാര്യവും കൂടുതലായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഡോക്ടർ എനിക്ക് ഈ ഒരു വിഷയമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കംപ്ലയിൻസ് ആണ്, എന്തെങ്കിലും പരിഹാരമുണ്ടോ. അപ്പോൾ അറ്റ് എ ടൈം എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നതൊരു ഡോക്ടർ എന്ന് പറയുന്നൊരു വേഷം തന്നെയാണ്. നമ്മളെപ്പോഴും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ഏത് അമ്മയാകട്ടെ വൈഫാകട്ടെ എന്ത് റോൾ എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധത കാണിക്കുക, നമ്മുടെ എത്തിക്സിനെതിരായിട്ട് പെരുമാറാതിരിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണൊരു ലൈഫിൻ്റെ അവസാനം നമ്മളെല്ലാവരും മരിക്കും, പക്ഷേ നമ്മളെ ഓർക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളനുസരിച്ചിരിക്കും. എന്തെങ്കിലും ഒരു ഫുട് പ്രിൻ്റ് നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു മാർക്ക് അവശേഷിപ്പിക്കുക, ആ ഇന്നൊരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഓർക്കാൻ തക്ക വിധം എന്തെങ്കിലും ചെയ്യുക, അതാണ് ലൈഫ്. അല്ലാന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായി പോവും ജീവിതം. പിന്നെ അറ്റ് എ ടൈം എല്ലാം പ്രാധാന്യമാണ്. കുഞ്ഞുങ്ങൾ, ഭാര്യ, വീട് എല്ലാം നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് മനസ്സ് വേണമെന്നേ ഉള്ളൂ. ആ കാര്യവും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനം നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക, അതാണ് പ്രധാനം.